ഹലോ, അസ്സലാമു അലൈക്കും. ചമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഞാനിന്ന് വെളിച്ചെണ്ണയിൽ കുറച്ച് ഹെർബ്സൊക്കെ ഇട്ടിട്ട് കാച്ചിയെടുത്ത ഒരു എണ്ണയാണ് കാണിക്കുന്നത്. നമുക്ക് തലയിൽ തേച്ച് കുളിക്കാൻ പറ്റിയ നല്ല എണ്ണ. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് എത്രത്തോളം നമുക്ക് നല്ലതാണെന്നും ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇത് എണ്ണ കാച്ചാനുള്ള നമുക്ക് ഹെർബ്സൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില വറച്ചെടുക്കാം. ഇതെൻ്റെ വീട്ടുമുറ്റത്തന്നെയുള്ള കറിവേപ്പില ചെടിയാണ്, നല്ല തഴച്ച് വളർന്ന കറിവേപ്പിലയാണ്. ഇതിൻ്റെ മേലെ നിന്ന് രണ്ട് ചെറിയ കമ്പ് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കമ്പ് പൊട്ടിക്കുമ്പം ശരിക്കും ഒരു മഴ പെയ്ത പോലെ തന്നെ അതിൻ്റെ മേലുള്ള വെള്ളമൊക്കെ എൻ്റെ ശരീരത്തിലേക്ക് വീണു. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കുന്നത്, കുറച്ച് ഉയർന്ന കമ്പാണ് ഞാൻ പൊട്ടിക്കുന്നത്. അതിൻ്റെ മേലുള്ള വെള്ളമൊക്കെ ഞാൻ ഒന്ന് കുടഞ്ഞ് കളയാണ്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയായി. ഇനി വേണ്ടുന്നത് നമുക്ക് അലോവേറയാണ്, നമ്മൾ കറ്റാർവാഴ എന്നൊക്കെ പറയുന്നില്ലേ. അതിൽ നിന്നൊരു മൂന്ന് ലീഫ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ജെല്ലെടുക്കണം, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു മൂന്ന് ലീഫ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് നമുക്ക് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി എൻ്റെ വീട്ടിലില്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. രണ്ട് ചെറിയ കമ്പ് അവിടെ നിന്ന് പോയിട്ട് പൊട്ടിച്ചെടുത്തു. ഇനി മൈലാഞ്ചിൻ്റെ ലീഫൊക്കെ ഒന്ന് അടർത്തിയെടുക്കണം. നമുക്ക് കമ്പിൻ്റെ ആവശ്യമില്ല, വെറും ലീഫ് മാത്രമേ വേണ്ടൂ. മൈലാഞ്ചി നമുക്ക് വേണ്ടുന്നതായി. ഒരു അര ലിറ്റർ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കേണ്ട ഒരു അളവാണിത്. ഇപ്പോൾ ഞാൻ കാണിച്ചില്ല, ഒരു കൈക്കുമ്പിളിൽ കാണിച്ച അത്രയും അളവ് മതി. ഇനി വേണ്ടുന്നത് കറിവേപ്പില. കറിവേപ്പിലും ഇതുപോലെ ലീഫ് അടർത്തിയെടുക്കാം. ഈ മൈലാഞ്ചി ഇലയുടെ അത്രയും വേണമെന്നില്ല കറിവേപ്പില. ഇതാ ഇത്ര കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ഒരു നാല് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അലോവറിൻ്റെ ജെല്ല് ഇങ്ങനെ എടുക്കുന്നത് നോക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന മുള്ളു പോലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം. അതായത് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ആ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം കത്തി കൊണ്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന തൊലി ഉണ്ടല്ലോ, അതൊന്ന് പീൽ ചെയ്തെടുക്കണം. ഇതുപോലെ പീൽ ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് നമുക്ക് കിട്ടും കത്തി കൊണ്ട് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പം. അങ്ങനെ നമുക്ക് മൂന്നും ചെയ്ത് വെക്കാം. നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ഒരു സ്പൂണും എടുത്തിട്ട് ഇതുപോലെ ജെല്ല് അതിൻ്റെ ജെല്ലൊന്ന് ചുരണ്ടി എടുക്കണം. നമുക്കിതിൻ്റെ ജെല്ല് മാത്രമേ ആവശ്യമുള്ളൂ, അതിൻ്റെ പുറം ഭാഗത്ത് തൊലിയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ തൊലി അടക്കം തന്നെ ആ മുള്ള രണ്ട് സൈഡിലെ മുള്ളിൻ്റെ ആ ഭാഗം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ടും നമുക്ക് പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പം ഇത് മൊരിഞ്ഞ് കിട്ടാൻ കുറേ താമസം പിടിക്കും. ജെല്ല് മാത്രമാകുമ്പം പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് തുളസിയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലൊന്ന് കാച്ചിയെടുക്കണം. അതിനായിട്ട് വേണ്ടത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വേണ്ടത്. ആ ചീനച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് നല്ലോണം ചൂടാണ്. നിങ്ങൾക്ക് വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പാണ് നല്ലത്. ഞാൻ ഗ്യാസ് മേലാന്ന് വെച്ചിട്ടുള്ളത്. ആ ചീനച്ചട്ടി നന്നായിട്ട് ചുട്ട് പഴുപ്പിക്കണം. എന്നാൽ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ ആ പിന്നെ വെളിച്ചെണ്ണയിൽ നമുക്ക് ഇരുമ്പിൻ്റെ അംശം കിട്ടും. അതിനകത്ത് നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഞാനിവിടെ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പം നമുക്ക് അലോവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മൈലാഞ്ചിയില, കറിവേപ്പില, പിന്നെ ചെമ്പരത്തിയില അതൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുരുമുളകും മുഴുവനായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പൊടിച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി ഒന്ന് ഒരു 10 മിനിറ്റ് ഇതിൽ കിടന്ന് മൊരിയണം. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്നത്തെ കാലത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലതരത്തിലുള്ള ടെൻഷനും പലതരത്തിലുള്ള സ്ട്രെസ്സും അനുഭവിക്കുന്ന ആൾക്കാരാണ് മിക്കവരും എന്നല്ല എല്ലാവരും. അപ്പോൾ നമ്മൾ ഈ എണ്ണ ഒന്ന് തലയിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തലക്ക് നല്ലൊരു കുളിർമയും കിട്ടും. അതുകൂടാതെ തന്നെ നല്ല ഒരു ആ സ്ട്രെസ്സിൽ നിന്നുള്ളൊരു നല്ലൊരു റിലീഫും കിട്ടും. പിന്നെ ഒരു പ്രശ്നം എല്ലാവരുടെയും മുടികൊഴിച്ചിലാണ്. അപ്പോൾ ഈ എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ മുടികൊഴിച്ചിലിന് നല്ലൊരു ശമനം കിട്ടുന്നുണ്ട്. മുഴുവനായിട്ടും സ്റ്റോപ്പാകുന്നില്ല, എങ്കിലും കുറച്ചൊരു കുറവുണ്ട്. പിന്നെ മുടി തഴച്ച് വളരും എന്നുള്ളൊരു വാഗ്ദാനമൊന്നും ഞാൻ തരുന്നില്ല, പക്ഷെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടും. പിന്നെ മുടികൊഴിച്ചിലിന് കുറച്ച് പിന്നെ ആശ്വാസവും കിട്ടും. അതൊക്കെ കിട്ടിയാൽ തന്നെ ധാരാളമല്ലേ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഹെർബ്സൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അലോവറ ജെല്ല് കണ്ടോ, വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരിപ്പയിലുള്ള ഈ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയിട്ട് അതിൻ്റെ അകത്തുള്ള വെളിച്ചെണ്ണയൊക്കെ പിഴിഞ്ഞിട്ടിങ്ങെടുക്കണം. നന്നായി കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ പിണ്ടി നമുക്കങ്ങോട്ട് അതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാം. നമുക്ക് ഈ വേസ്റ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന എണ്ണൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പരമാവധി അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന എണ്ണ പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ നമുക്ക് നല്ലൊരു കളറിൽ നല്ല എണ്ണ കിട്ടിയിട്ടുണ്ട്. ഈ എണ്ണ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഞാൻ വീട്ടിലാവശ്യത്തിന് ഗ്ലാസ് ബോട്ടിലാണ് ഒഴിച്ചു വെക്കാറ്. ഇപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് ഗൾഫിലേക്ക് കൊടുത്തു വിടാനുള്ളതാണ്. ഗ്ലാസ് ബോട്ടിൽ കൊടുത്തു വിടുന്നത് റിസ്ക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫണൽ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള തെളിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടും, നല്ല ഒരു ഉള്ളും കിട്ടും, മുടികൊഴിച്ചിൽ കുറയും, അതുപോലെ തന്നെ നല്ലൊരു തലക്ക് നല്ലൊരു കുളിർമ കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ എത്ര എണ്ണയാണോ ഇത് കാച്ചാനോ എടുത്തത്, നമ്മൾ കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത അത്ര കിട്ടില്ല. ഇപ്പോൾ ഞാൻ 1.5 ലിറ്റർ എടുത്തത്, 1.5 ലിറ്ററിൽ കുറേ കുറഞ്ഞിട്ടാണുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറേ സമയം തിളപ്പിക്കുന്നില്ലേ, അപ്പോൾ കുറുകി വരും, അതാണ് നമുക്ക് അളവ് കുറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഒരു ഉപകാരമാവും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.